Hello, Machamargum. Namalada pudhiya video like swagatham. Innathe video lode nammal samsarikkanayittu povunnathu engane oru CI, adhaayathu Circle Inspector of Police aagam ennalladana. Nammal kore divasangalayittu police ne kurichulla videos okke nammal korchu divasangal munpu cheyidirunnu. Appam adinte adil ninnu nammal mail address eduthu namukku mail like message onnu rendu machamare chodicha chodyangalana. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ അവർ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ ഒരു സബ് ഇൻസ്പെക്ടർ ആകാം, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, അതിന് വേണ്ട ക്രൈറ്റീരിയയും കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുവേണ്ട ചെസ്റ്റ് സൈസ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് അവർ മെയിൽ ചെയ്ത് ചോദിച്ചിരുന്നത്. അപ്പം അതിനുള്ളൊരു ചെറിയ ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങളോട് കാര്യം ഒരു അഭിപ്രായം ഒരു സജഷൻ ചോദിക്കാനായിട്ടാണ്. നമ്മുടെ തുളസി PSC എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് പുതിയ പുതിയ വിജ്ഞാപനങ്ങളും കാര്യങ്ങളെല്ലാം അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും, അതിനെക്കുറിച്ചിട്ട് വീഡിയോ വേണമെന്ന് നിങ്ങൾ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചെയ്യുന്നത് ജോബ് ഹെൽപ്പ് വീഡിയോസാണ്, നമ്മൾ അതിൻ്റെ അത് ജോബ് മോട്ടിവേഷൻ വീഡിയോസാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ജോബ് ഹെൽപ്പ് വീഡിയോസാണ്. അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് സമയങ്ങളുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോയേക്കാം. നമുക്കൊരു CI ആകാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഏജ് ക്വാളിഫിക്കേഷനാണ്. ഏജ് എന്ന് പറയുന്നത് മിനിമം 20 വയസ്സും മാക്സിമം 31 വയസ്സുമാണ്. നമുക്ക് 20 വയസ്സിനും 31 വയസ്സിനും പ്രായമുള്ള ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ നാഷണബിലിറ്റി മസ്റ്റാണ്, ഇന്ത്യൻ ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് 4 തവണ മാത്രമേ ഈ ടെസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ OBC കാറ്റഗറിക്കകത്ത് വരുന്നവർക്ക് 7ഉം SC ST ക്കകത്ത് വരുന്നവർക്ക് അൺലിമിറ്റഡ് ആയിട്ടും അപേക്ഷിക്കാന്നുള്ളതാണ്. എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട, പോലീസാണ്, ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കാണ് മെയിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽസ് സൈഡിൽ ഒരു ബ്രാക്കറ്റാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കവിടെ കാണാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്റർ ആണ്, നമ്മുടെ സാധാരണ SI ക്കകത്തൊക്കെ വരുന്നത് തന്നെയാണ്. പിന്നെ SC ST കാൻഡിഡേറ്റ്സിന് 160 മതി. ചെസ്റ്റ് സൈസ് 81 സെൻറ്റിമീറ്റർ ആണ്, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് 86 സെൻറ്റിമീറ്റർ വേണ്ടതാണ്. അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രമാണ്, അവർക്ക് ചെസ്റ്റ് സൈസ് ഇല്ല. അതേപോലെ SC ST ക്കാർക്ക് വരുന്നത് 155, അതും ഫീമെയിൽസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വിഷൻ മസ്റ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ്, ഡിസ്റ്റൻറ്റ് വിഷൻ വരുന്നത് 6/6 ആണ്, ലെഫ്റ്റ് ആയിരിക്കും. അതേപോലെ റൈറ്റ് ആയിരിക്കും 6/6 ആണ്. നിയർ വിഷൻ വരുന്നത് 0.5 ആണ്, റൈറ്റ് ആയിരിക്കും ലെഫ്റ്റ് ആയിരിക്കും സെയിം തന്നെയാണ് വരുന്നത്. നാഷണബിലിറ്റി നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇന്ത്യൻ തന്നെ ആയിരിക്കണം. അതേപോലെ SC ST ക്കാർക്കൊക്കെ അറ്റംപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, SC ST ക്കാർക്ക് എത്ര തവണ വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. അതേപോലെ OBC കാറ്റഗറിക്കകത്ത് വരുന്നവർക്ക് 7 തവണയും ജനറൽ കാറ്റഗറിക്കകത്ത് വരുന്നവർക്ക് 4 തവണയും. പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പാടുള്ള കാര്യമൊന്നുമില്ല, ഇത് സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മുടെ സ്വന്തം തുളസി PSC എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അകത്ത് തന്നെയാണ്. അവർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആകാനായിട്ട് വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ജോബിനെ കുറിച്ചിട്ട്, നമ്മൾ ജോബ് ഹെൽപ്പ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴത്തെ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കിടിലം കണ്ടൻറ്റുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയിൽ, ഇറ്റ്സ് മീ അൻസിൽ പിഷാജി ഫ്രം അൻസി ടോക്സ് സൈനിങ് ഓഫ്. ബൈ.